മലയാള സിനിമയിലെ ഒരു ചരിത്ര ദിവസമായി മാറുന്നത് ദുബായിലെ മംസാർ പാർക്കിൽ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് കൈയടിച്ച സിനിമകളിൽ നായക കഥാപാത്രം സ്ക്രീനിലെത്തുമ്പോൾ തിയേറ്ററിലെ ജനങ്ങൾ കൈയടിച്ചിരുന്നതിനെ ഓർമ്മിപ്പിക്കുന്ന രംഗങ്ങളായിരുന്നു പിന്നീട്. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തെന്ന് ബോധ്യപ്പെട്ട് സുരക്ഷാ വലയത്തിന് ദൂരെ നിന്നിരുന്ന ജനക്കൂട്ടം മെഗാസ്റ്റാർ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്നത് അടുത്ത് കാണുവാനായി സുരക്ഷാ വലയത്തിനടുത്തേക്ക് അടുത്തു തുടങ്ങി. ചെറിയ ചുവടുകൾ വെച്ച് നീങ്ങിയവർ നടന്നു, പിന്നീട് വലയത്തിനടുത്തേക്ക് ഓടിയെടുത്തു. ട്രൈറ്റൺ അവിയേഷന്റെ കോപ്റ്ററിൽ നിന്നും മംസാർ പാർക്കിലേക്ക് മെഗാസ്റ്റാർ ആദ്യ ചുവടുവെപ്പ് നടത്തി. അവിടമ്പത്തൊമ്പത് കൊമ്പന്മാരുടെ പൂരം, പാണ്ടിനിയാണ്ടി മേളം, പടയിളക്കത്തിനോളം, പാണ്ടിനിയാണ്ടി മേളം, പടയിളക്കത്തിനോളം. തെച്ചിക്കാവിൽ പൂരം നടന്നതിനേക്കാൾ പ്രൗഢിയുടെ നിറവോടെയാണ് 2005 നവംബർ 25 ദുബായിലെ മംസാർ പാർക്കിൽ പൂരം നടന്നത്. തിയേറ്ററുകളിലെ സ്പീക്കറുകളിൽ കൂടി കേട്ടുപരിചയിച്ച മെഗാസ്റ്റാറിന്റെ ശബ്ദം അഭിവാദ്യങ്ങൾ അർപ്പിക്കാനായി മൈക്കെടുത്തപ്പോൾ ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് ശ്രവിക്കാനായി. തനിക്ക് നൽകിയ തുടർച്ചയായ 7 സൂപ്പർഹിറ്റ് സിനിമകളുടെ വിജയത്തിനും നൽകിയ വരവേൽപ്പിനും നന്ദി പറഞ്ഞുകൊണ്ട് മെഗാസ്റ്റാർ നടന്നു നീങ്ങി. സെക്യൂരിറ്റി ഗാർഡ്സിന്റെ അകമ്പടിയുമായി എത്തുന്ന മമ്മൂട്ടിയുടെ ചുറ്റുമായി ദുബായ് പോലീസിന്റെയും സ്പെഷ്യൽ VIP സ്റ്റേറ്റസ് മാനിച്ചുള്ള സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു. സുരക്ഷാ വലയങ്ങൾ ഭേദിച്ച് മെഗാസ്റ്റാറിനടുത്തെത്തിയ ആരാധക വൃന്ദത്തെ നിയന്ത്രിക്കാൻ നിന്ന ദുബായ് പോലീസിന്റെയും സെക്യൂരിറ്റി ഗാർഡ്സിന്റെയും സേവനം ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. UAE ഏതൊരു VIPക്കും കിട്ടുന്നതിനേക്കാൾ വലിയ സന്നാഹമായിരുന്നു ദുബായ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് കൈകൊടുക്കാനും തൊടാനുമൊക്കെ ആവേശഭരിതരായി നിന്നിരുന്ന ആരാധക വൃന്ദത്തെ നിയന്ത്രിക്കാൻ നന്നേ പാടുപെട്ടു എന്ന് വേണം കരുതി അഭിസംബോധന ചെയ്തത്. തന്റെ എല്ലാ വിജയങ്ങൾക്കും ഏകകാരണമായി അദ്ദേഹം കാണുന്നത് തന്റെ സിനിമകൾ ഇഷ്ടപ്പെട്ട് അംഗീകരിക്കുന്ന മലയാളികളാണെന്ന് മമ്മൂട്ടി അറിയിച്ചു. അഭിനയ ജീവിതത്തിന്റെ കാൽ നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അഭിമാനത്തിന്റെ ആ ഘട്ടം ആഘോഷിക്കാൻ പല സന്ദർഭങ്ങൾ വീണ് കിട്ടിയപ്പോഴും ഇതുപോലൊരവസരത്തിനായി മമ്മൂട്ടിയും കാത്തിരുന്നു ഇവരും തിരഞ്ഞെടുത്തത്. ഇങ്ങനെയൊരു വിജയവും ഇങ്ങനെയൊരു ആഘോഷവും ഇതിനു മുമ്പ് ചരിത്രത്തിൽ ഇടം നേടിയിട്ടില്ല. അതുകൊണ്ട് മമ്മൂട്ടി ഹിറ്റ് പരേഡിന് കൊടിയേറി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളതാണ് യഥാം പ്രദർശിപ്പിക്കുന്ന മമ്മൂട്ടി മൂവി ഫെസ്റ്റിവൽ നടക്കുന്നത്. പക്ഷെ അങ്ങോട്ടുള്ള മെഗാസ്റ്റാറിന്റെ യാത്രയാണ് ഏറ്റവും പ്രധാനം. ഫെറാറീസ്, ഹമ്മേഴ്സ്, ലിമോസെൻ, റാംഗ്ലർ ജീപ്സ്, റേഞ്ച് റോവേഴ്സ്, ഹാളി ഡേവിഡ്സൺ ബൈക്സ്, ലാൻഡ് ക്രൂസേഴ്സ്, ഇതിന്റെ എല്ലാം അകമ്പടിയോടെയാണ് മമ്മൂട്ടി മംസാർ പാർക്കിൽ നിന്നും ഗലേറിയ സിനിമാസിലേക്ക് തിരിക്കുന്നത്. സെക്യൂരിറ്റി ഓഫീസേഴ്സും മീഡിയ റെപ്രസെന്റേറ്റീവ്സും ആയിരക്കണക്കിന് വരുന്ന ആരാധകരും മമ്മൂട്ടിയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. പോത്ത് കച്ചവടക്കാരനായ ബെല്ലാരി രാജ എന്ന രാജമാണിക്യത്തിനെ ഓർമ്മിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ പ്രയാണം തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത്. രാജകീയമായ ഈ യാത്ര ആരംഭിക്കുമ്പോൾ ആരാധകരിൽ ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു, മമ്മുക്ക നിങ്ങളെ പുലിയാണ് കേട്ടാ. മമ്മൂട്ടി ഹിറ്റ് പരേഡിന്റെ തുടക്കം ഗംഭീരമായിരിക്കുകയാണ്. ആരാധകരെ കൊണ്ട് നിറഞ്ഞിരുന്ന മംസാർ പാർക്കിന്റെ കവാടത്തിൽ നിന്നും മോഡൂടെയാണ് ബസ് കണ്ടക്ടറിലൂടെ ഇരിക്കണം. മമ്മൂട്ടി സഞ്ചരിക്കുന്ന ലിമോസിൻ ഗലേറിയയിലെത്തുമ്പോൾ ദുബായിലെ ഏറ്റവും വലിയ പാർക്കിംഗ് ഏരിയാസിലൊന്നായ ഹയത് റീജൻസി പാർക്കിംഗ് ലോട്ട് അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ സമുദ്രമായി തീർന്നിരുന്നു. എക്കാലവും ഈ നിമിഷങ്ങൾ മായാതെ ഈ ജനങ്ങളോടൊപ്പം ഉണ്ടാവും. എന്നാലും ഇന്ത്യയിലെ അതുല്യ നടനോടൊപ്പമുള്ള ഈ സായാഹ്നം മറ്റുള്ളവരുമായി പങ്കിടാനായി കയ്യിലിരിക്കുന്ന ഹാൻഡി ക്യാമുകളും ഡിജിറ്റൽ ക്യാമുകളും മൊബൈൽ ഫോണുകളും മെഗാസ്റ്റാറിന് നേരെ തിരിച്ചു. സ്ക്രീനിൽ ഇപ്പോൾ ഒരു മുഖം മാത്രം. അതെ, ക്യാമറ ഫോക്കസിൽ ചമയങ്ങളില്ലാതെ മമ്മൂട്ടി.